ഹൈ ഫ്രണ്ട്സ്, നമ്മളിത് നോക്കാൻ പോകുന്ന വെച്ച് കഴിഞ്ഞാൽ ഒരു സിംഗിൾ സിലിണ്ടർ ബൈക്കിൻ്റെ എൻജിൻ്റെ കൺസെപ്ഷനൊക്കെയാണ് എങ്ങനെയാണെന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു എഞ്ചിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു എഞ്ചിൻ്റെ എന്താണ് കട്ട് സെക്ഷനാണ്. അതായത് നമുക്ക് ഉള്ളിലുള്ള ഭാഗങ്ങളൊക്കെ എന്താണ് ഇതിൻ്റെ പുറമുള്ള കേസ് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അതായത് പകുതി ഭാഗങ്ങളൊക്കെ മുറിച്ച് മാറ്റിയതുകൊണ്ട് എന്താണ് നമുക്ക് ഉള്ളിലുള്ള ഭാഗങ്ങളൊക്കെ വ്യക്തമായിട്ട് ഇതിൽ കാണാൻ കഴിയും. അപ്പോൾ അതിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് വർക്കിംഗ് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇതൊരു ഹീറോഹോണ്ട ബൈക്കിൻ്റെ എൻജിനാണ്. അപ്പോൾ ഇതിൽ വരുന്ന കമ്പോണൻസ് വെച്ചാൽ മേലെ നിങ്ങൾക്ക് കാർബറേറ്റർ കാണാം. കാർബറേറ്ററിൻ്റെ അടിഭാഗം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് നേരെ ഇൻലെറ്റ് വാൽവിൻ്റെ ഒരു പൊസിഷനാണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ വാൽവുകളും നമ്മൾ പിസ്റ്റൺ അകത്ത് വന്നിരിക്കുന്നതും കാണാം. അതുപോലെ പിസ്റ്റൻ്റെ ട്രാവൽ ചെയ്യുന്നൊരു പൊസിഷനും നേരെ പിന്നിലോട്ട് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ക്രാങ്ക് എങ്ങനെയായിരിക്കുന്നതും അതുപോലെ തന്നെ ക്രാങ്കിൽ നിന്നും പോയിരിക്കുന്ന ഒരു റോട്ടർ പമ്പും അതുപോലെ തന്നെ ക്ലച്ച് അസംബ്ലിയും നേരെ ഗിയർ ബോക്സും അതുപോലെ തന്നെ നമുക്ക് കിക്കറും ഒക്കെ നമുക്ക് കാണാൻ കഴിയും. ഓരോ കമ്പോണൻസും എങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നതും വർക്ക് ചെയ്യുന്നതൊക്കെ ഞാൻ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണിച്ചു തരാം. ഓക്കെ, നമുക്ക് ആദ്യം തന്നെ നമ്മൾ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാർബറേറ്റർ എന്തിനാണ് നമുക്ക് എല്ലാവർക്കും അറിയാലോ. കാർബറേറ്ററിൽ എന്തിനാണ്, ഇത് വഴിയാണ് നമ്മളെന്താണ് ഇവിടെ നിന്നും വരുന്ന എയർ അകത്തേക്ക് കയറിയിട്ട് എന്താണ് ഈ കാണുന്ന അടിയിലെ റിസർവോയർ എന്ന് പറയും. ഇതിലാണ് പെട്രോൾ വന്നിട്ട് നിറയുന്നത്. ഈ ഒരു സംവിധാനത്തെ എന്താണ് ഫ്ലോട്ട് എന്ന് പറയുന്നു. ഈ ഫ്ലോട്ടാണ് നമ്മളെ ഇതിൻ്റെ അകത്ത് അല്ലെങ്കിൽ ഈ റിസർവോയറിൽ പെട്രോൾ എന്ന് പറയുമ്പോൾ ഈ ഫ്ലോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ ഈ ഫ്ലോട്ട് പൊന്തുമ്പോൾ എന്താണ് പെട്രോളിൻ്റെ വാൽവ് അല്ലെങ്കിൽ ആ പോർട്ട് ക്ലോസ് ആവും. അങ്ങനെയാണ് പെട്രോൾ ഇതിനകത്ത് നിറയുന്നതും. അതുപോലെ തന്നെ എന്താണ് ഇതിൽ നിന്നും ജെറ്റ് വഴി, അതായത് ഇതിന് താഴെ കാണുന്നതാണ് നമുക്ക് ജെറ്റ് എന്ന് പറയാം. കാണാം, ഇതിൽ ഒരു മെയിൻ ജെറ്റും അതുപോലെ തന്നെ പൈലറ്റ് ജെറ്റും വരും. മെയിൻ ജെറ്റ് കൂടെയാണ് നമ്മൾ ത്രോട്ടിൽ കൊടുക്കുമ്പോൾ എന്താണ് നമ്മൾ ത്രോട്ടിൽ കൊടുക്കുന്ന ടൈമിൽ ഫ്യൂവൽ മേലോട്ട് കയറി മിക്സായി പോകുന്നത്. അല്ലാത്ത ടൈമിൽ നമ്മൾ ത്രോട്ടിൽ കൊടുക്കാതെ വണ്ടി നോർമൽ സ്റ്റാർട്ടിങ് കണ്ടീഷനിൽ ഇപ്പുറത്ത് കാണുന്ന ചെറിയ ജെറ്റ് അല്ലെ ചെറിയ ജെറ്റി കൂടെ ഫ്യൂവൽ മേലോട്ട് കയറി എയറിൽ മിക്സ് ആകുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് വരുന്ന ഈ ഒരു എയറിൽ ഇവിടെ ഏരിയ കുറയുമ്പോൾ എന്താണ് എയറിന് വെലോസിറ്റി കൂടുന്നത് അല്ലെ എയറിന് ഫ്ലോ കൂടുകയും ഇതിലൂടെ എന്താണ് സ്പീഡിൽ പാസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അകത്തേക്ക് എങ്ങനെ എയർ വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ പിസ്റ്റൺ, അതായത് ഞാൻ നിങ്ങൾക്ക് റൊട്ടേറ്റ് ചെയ്ത് കാണിച്ചുതരാം. നമ്മൾ പിസ്റ്റൺ ഈ ഒരു ടോപ്പ് പൊസിഷനായിരിക്കുള്ളൂ. നമ്മൾ കിക്കർ ചെയ്യുന്ന ടൈമിൽ എന്താണ് പിസ്റ്റൺ താഴേക്ക് മൂവ് ചെയ്യുന്നു. താഴേക്ക് മൂവ് ചെയ്യുമ്പോൾ എന്താണ് അവിടെ ഒരു സക്ഷനാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ആ സക്ഷനിൽ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മൾ കാണുന്ന ആ ഒരു വാൽവ് തുറക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇപ്പോൾ വാൽവ് ക്ലോസ് ആണ്. ഈ ഒരു ഏരിയയിലേക്ക് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക. ഞാനിത് റൊട്ടേറ്റ് ചെയ്യുന്ന ടൈമിൽ എന്താണ് ആ വാൽവ് തുറക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഓക്കെ ഓക്കെ, ഈ വാൽവ് തുറന്നിരിക്കാൻ പറ്റും. അപ്പോൾ ഈ വാൽവ് വരുന്നത് എവിടെ നിന്നാണ് നിങ്ങൾക്ക് കാണിച്ചുതരാം. വാൽവിൻ്റെ ഓപ്പറേഷൻ നോക്കുക. ഈ വാൽവ് ഓപ്പണിംഗ് ക്ലോസിങ് ഈ സ്പ്രിംഗിങ് വഴിയാണ് വാൽവ് ടെൻഷനിൽ ഓപ്പണിംഗ് ക്ലോസിങ് നിൽക്കുന്നത്. അത് ഓപ്പണിംഗ് ക്ലോസിങ് ചെയ്യാനായിട്ട് ഒരു റോക്രാം ഉണ്ടാവും. അതുപോലെ റോക്രാം ചെറിയൊരു ഷാഫ്റ്റ് വരും. അതുപോലെ തന്നെ ഇതിനെ ടൈമിങ്ങിന് ഓപ്പണിംഗ് ക്ലോസിങ് ചെയ്യാനായിട്ട് നമുക്ക് സെൻട്രലൊരു ക്യാം ഷാഫ്റ്റും വരും. അപ്പോൾ അത് ഞാൻ പറഞ്ഞുതരാം. ആദ്യം നമുക്ക് ഇതിലോട്ട് എങ്ങനെയാണ് സക്ഷൻ വരുന്നതെന്ന് പറയാം. ഇപ്പോൾ ഇതിനകത്ത് എയർ ടൈറ്റ് ആയിരിക്കുന്ന ഈ ഒരു പൊസിഷനിൽ നമുക്ക് ആകെയുള്ള ഒരു ഓപ്പണിംഗ് വാൽവ് എന്ന് പറയുന്നത് ഈ ഒരു ഇൻടേക്ക് ആയിരിക്കുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ സിറിഞ്ചിൽ നമ്മൾ അകത്തേക്ക് സക്ക് ചെയ്തെടുക്കുന്നത് പോലെ തന്നെ എന്താണ് ഈ പിസ്റ്റൺ താഴേക്ക് പോകുമ്പോൾ സിലിണ്ടറിൻ്റെ അകത്ത് തന്നെ ടൈറ്റ് ആയിരിക്കുള്ളൂ. അപ്പോൾ ടൈറ്റ് അല്ലെങ്കിൽ പ്രഷറൈസ് ചെയ്തിട്ടുള്ള ഈ ഒരു ഏരിയയിൽ എന്താണ് സക്ഷൻ അകത്തേക്ക് എയർ വലിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ ചെറിയ ബെൻഡിലൂടെ എന്താണ് എയർ പെട്ടെന്ന് തള്ളി അകത്തേക്ക് വരുന്നു. അപ്പോൾ ആ വരുന്ന എയറിൻ്റെ ഫ്ലോയിൽ എന്താണ് ഇവിടെ നിന്ന് ഫ്യൂവലും മിക്സായിട്ട് ആ ഫ്യൂവലും കൂടി എന്താണ് താഴേക്ക് ഇറങ്ങി ഉള്ളിലേക്ക് വരുന്നു. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിസ്റ്റൺ താഴേക്ക് പോയിട്ട് റിട്ടേൺ കറങ്ങി വരുന്ന ടൈമിൽ ഈ വാൽവ് ക്ലോസ് ആവുകയും ഈ ഏരിയ ഫുള്ള് എന്താണ് ടൈറ്റ് ആവുകയും ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ ഏരിയ ഫുള്ള് ക്ലോസ്ഡ് ആയിട്ടുള്ള ഈ ഒരു ഏരിയയിൽ പിന്നെ നടക്കുന്നത് ഇതിൻ്റെ അകത്ത് വന്ന എയർ ഫ്യൂവൽ മിക്സ്ചറിനെ എന്താണ് കംപ്രസ് ചെയ്യുന്നത്. അത് പിസ്റ്റൺ ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന, അതായത് ഈ ഒരു ഏരിയയിൽ ഇത്ര ഉണ്ടായിരുന്ന വോളിയത്തിനെ കംപ്രസ് ചെയ്ത് പിസ്റ്റൺ ഈ ഒരു ലെവലിലോട്ട് എത്തിക്കുന്നു. അപ്പോൾ ഇവിടെ എന്താണ് കംപ്രസ് ആകുമ്പോൾ എയർ ചൂട് പിടിക്കും, അപ്പോൾ തന്നെ ഫ്യൂവലും ചൂട് പിടിക്കും. ഈ ഒരു കണ്ടീഷനിൽ നമ്മൾ ഈ ഒരു സൈഡിലേക്ക് നമ്മളെന്താണ് സ്പാർക്ക് പ്ലഗ് വെച്ച് കൊടുക്കും. അതായത് നമ്മൾ ഇവിടെ ഒരു ത്രെഡ് കട്ടിങ് കാണാൻ പറ്റും, അത് കട്ടായി പോയതാണ്. അപ്പോൾ ഈ ഒരു പോർഷനിലാണ് നമ്മളെന്താണ് സ്പാർക്ക് പ്ലഗ് ഇങ്ങനെ വരുന്നത്. ഓക്കെ, ഈ ഒരു സൈഡ് കട്ടിങ്ങിലാണ് സ്പാർക്ക് പ്ലഗ് വരുന്നത്. അപ്പോൾ സ്പാർക്ക് പ്ലഗിൻ്റെ ഈ ഒരു ഫേസ് കണ്ടല്ലോ നിങ്ങൾ. അപ്പോൾ സ്പാർക്ക് പ്ലഗിൻ്റെ ഈ ഒരു എൻഡിലാണ് നമ്മൾ സ്പാർക്ക് ഉണ്ടായിരുന്നത്. അകത്ത് ഈ കംപ്രസ്സായി നിൽക്കുന്ന ഈ ഒരു ചെറിയ ഏരിയയിലേക്ക് എന്താണ് അതിനെ നമുക്ക് ഈ ചെറിയ ഏരിയ നമുക്ക് കംപ്രഷൻ ചേംബർ എന്ന് പറയാം. അപ്പോൾ ഈ ഒരു ചേംബറിലേക്ക് എന്താണ് നമ്മൾ സ്പാർക്ക് കൊടുക്കുമ്പോൾ ഇതിനകത്ത് ചൂടായി നിൽക്കുന്ന എയർ ഫ്യൂൽ മിക്സർ എന്നാണ് പെട്ടെന്നൊരു പൊട്ടിത്തെറിയാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഈ ഒരു പൊട്ടിത്തെറിയിൽ നിന്നാണ് പിസ്റ്റൺ പുറകോട്ട് നീങ്ങുന്നു. ഇപ്പോൾ വാൽവുകളൊന്നും ഓപ്പണല്ല. നമ്മൾ പിസ്റ്റൺ താഴേക്ക് വന്ന് തിരിച്ച് ഇതിനകത്ത് ഇപ്പോൾ കത്തിയ പുകയും
അതായത് എയർ ഫ്യൂൽ കത്തിയ സ്മോഗിനകത്ത് തങ്ങി നിൽപ്പുണ്ടാവും. അപ്പോൾ അത് പുറത്തേക്ക് പോകാനായിട്ട് നമ്മൾ എക്സോസ്റ്റ് വാൽവ് തുറക്കുന്നത് നിങ്ങൾ കാണാൻ കഴിയും. അതായത് കണ്ട പിസ്റ്റൺ ടോപ്പിലേക്ക് വരുമ്പോൾ എന്താണ് ഇതിനകത്തുള്ള എയറിനെ ഫുള്ള് തള്ളി വരുന്ന ടൈമിൽ എന്താണ് ആ ഗ്യാസ് പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇവിടെ എക്സോസ്റ്റ് വാൽവ് ഓപ്പൺ ആവും. ആ ഒരു കണ്ടീഷനിൽ എന്താണ് എക്സോസ്റ്റ് ആയി പുറത്തേക്ക് ഗ്യാസ് പുറത്തേക്ക് പോകും. വീണ്ടും സൈക്കിള് റീആരംഭിക്കുകയാണ്. പിസ്റ്റൺ ആ ഒരു മൂവ്മെൻറ്റിൽ വീണ്ടും താഴേക്ക് വരുന്നു. നമ്മൾ ഇൻടേക്ക് പോർട്ട് അല്ലെങ്കിൽ ഇൻടേക്ക് വാൽവ് എന്താണ് ഓപ്പണായിട്ട് എയർ ഫ്യൂൽ മിക്സർ അകത്തേക്ക് വരുന്നു. ഈ ഒരു സൈക്കിളാണ് കണ്ടിന്യൂസ് ആയിട്ട് നമ്മളെ വണ്ടി അല്ലെങ്കിൽ നമ്മളെ എൻജിൻ ആയാലും സ്കൂട്ടർ ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഫോർ സ്ട്രോക്ക് സൈക്കിളാണ് ഇതിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും ഈ വാൽവുകൾ എങ്ങനെ കൃത്യമായിട്ട് ഇങ്ങനെ ഓപ്പറേറ്റിംഗ് അല്ലെങ്കിൽ കൃത്യമായിട്ട് എങ്ങനെ ഓപ്പണിംഗ് ക്ലോസിംഗ് നടക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഈ ഓപ്പറേറ്റ് ചെയ്യുന്നത് അതായത് റിട്ടേൺ വരാനായിട്ടാണ് ഈ ഒരു സ്പ്രിങ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ റോക്രാം ഈ റോക്രാം ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് സെൻട്രൽ നമുക്ക് ഒരു ക്യാം ഷാഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് എന്താണ് സെൻട്രലായിട്ട് ലോബുകളോട് കൂടിയ ഒരു ഷാഫ്റ്റ് നമുക്ക് കാണാൻ പറ്റും. ഈ ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യാനായിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നത് നമ്മളിപ്പുറത്ത് എന്താണ് ഇതിനെയാണ് നമ്മൾ ടൈമിംഗ് ചെയിൻ അല്ലെങ്കിൽ ടൈമിംഗ് വീൽ എന്നൊക്കെ പറയുന്നത്. ഈ ഹെഡിലുള്ള ഈ ടൈമിംഗ് സ്പ്രോക്കറ്റ് ചെറിയ സ്പ്രോക്കറ്റിലോട്ട് ഈ ചെയിൻ ഇട്ടിട്ടാണ് നേരെ ഈ ചെയിൻ പോയിരിക്കുന്നത്. നമ്മൾ ഈ സൈഡിൽ കാണാൻ മാഗ്നറ്റ് മാഗ്നറ്റിൽ അതായത് ക്രാങ്ക് ഷാഫ്റ്റിലാണ് മാഗ്നറ്റ് വരിക. ഈ ഒരു പോർഷനിലാണ് നമ്മളെ ചെയിൻ ഈ ഹെഡിൻ്റെ ഈ ഒരു എൻഡി മുതൽ ഈ എൻഡിലോട്ടാണ് ചെയിൻ ചെന്ന് ലോക്കാവുന്നത്. അപ്പോൾ ഈ ഒരു ഇത്രയും സർക്കിളിൽ റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ അതിനൊരു ടൈമിംഗ് ഓപ്ഷൻ ഉണ്ട്. ആ ടൈമിംഗ് കറക്റ്റ് സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ചെയിൻ ഇതുപോലെ ഇട്ട് കൊടുക്കുന്നത്. ക്രാങ്ക് റൊട്ടേറ്റ് ചെയ്യുന്ന അതേ ടൈമിങ്ങിനനുസരിച്ച് നമ്മളെ ക്യാം ഷാഫ്റ്റും റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ പിസ്റ്റൺ ടോപ്പിലായിരിക്കുമ്പോഴും ഇതെന്താണ് വാൽവ് ക്ലോസ് ആയിരിക്കാനുള്ളൊരു ടൈമിംഗ് ആണ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ കൃത്യമായിട്ട് പിസ്റ്റൺ മൂവ് ചെയ്യുന്ന ടൈമിൽ എന്താണ് വാൽവുകൾ ഓപ്പണിംഗ് ക്ലോസിംഗ് നടക്കണം. അതിനാണ് നമ്മളെ ടൈമിംഗ് ചെയ്തിട്ടിട്ട് എന്താണ് ടൈമിങ് കറക്റ്റ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഈ ഒരു സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ എന്താണ് നമ്മളെ പിസ്റ്റൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞല്ലോ പിസ്റ്റണിൽ കണക്ട് ചെയ്തിരിക്കുന്ന എന്താണ് അകത്തുള്ളതാണ് ഈ കണക്റ്റിംഗ് റോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കണക്റ്റിംഗ് റോഡ് വരുന്ന ഒരു ഭാഗം കണക്റ്റിംഗ് റോഡ് വന്നിരിക്കുന്ന ഈ ഒരു റൗണ്ടിലുള്ള ഈ ഒരു ഭാഗം ഉണ്ട് ഉള്ളിൽ നമുക്ക് ആ റൊട്ടേറ്റ് ചെയ്യുന്ന ആ ഒരു വെയ്റ്റ് കൂടിയ അല്ലെങ്കിൽ ആ ഒരു തിക്നെസ് കൂടിയ മെറ്റൽ പാർട്സ് നിങ്ങൾക്ക് കാണാൻ കഴിയും. അതാണ് നമ്മളെ ക്രാങ്ക് എന്ന് പറയുന്നത്. ആ ഒരു ഷാഫ്റ്റ് അത് അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും പോയിരിക്കുന്ന ഈ ഒരു ഷാഫ്റ്റിൻ്റെ ഏരിയയെ നമുക്ക് ക്രാങ്ക് ഷാഫ്റ്റ് എന്ന് പറയാം. ഇപ്പോൾ ഈ ക്രാങ്ക് ഷാഫ്റ്റിൽ വന്നിരിക്കുന്ന ഈ ഒരു റൗണ്ട് പാർട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും. അതാണ് നമ്മളെ റോട്ടർ പമ്പ്. ക്രാങ്കിൻ്റെ അകത്തേക്ക് അല്ലെങ്കിൽ ക്രാങ്കിൻ്റെ ബെയറിങ്ങിൻ്റെ ഉള്ളിലോട്ട് ഓയിൽ കയറിപ്പോകുന്നത് ഈ ഒരു റോട്ടർ പമ്പ് വഴിയാണ്. ഇതിലൊരു റോട്ടർ എന്നാണ് റൊട്ടേറ്റ് ചെയ്യുന്നതിന് സെൻറ്ററിലൂടെ പമ്പ് ചെയ്ത് ഈ ഓയില് അകത്തേക്ക് കയറിപ്പോകുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇതിലൊരു ഗിയർ കാണാം. ഈ ഗിയർ മെഷായിരിക്കുന്ന ഈ ഒരു ഭാഗത്തെ അല്ലെങ്കിൽ ഈ ഒരു പാർട്ടിനെ നമുക്കെന്താണ് നമ്മളെ ക്ലച്ച് ഷെല്ലാണ് ഈ കാണുന്നത്. അപ്പോൾ ഈ ഷെല്ലിനകത്ത് വരുന്നത് ക്ലച്ച് ഹൗസിങ്ങും അതുപോലെ തന്നെ ക്ലച്ചിൻ്റെ ഫുൾ അസംബ്ലിയാണ് നിങ്ങൾ ഈ കാണുന്നത്. ക്ലച്ച് ഡിസ്കുകൾ അല്ലെങ്കിൽ പ്ലേറ്റൊക്കെ അടക്കി അടക്കി വെച്ചിരിക്കുന്നത് കാണാൻ പറ്റും. മൾട്ടിപ്ലേറ്റ് ക്ലച്ചാണ്. അപ്പോൾ ക്ലച്ചിൻ്റെ അസംബ്ലിയാണ് ഈ കാണുന്നത്. ക്ലച്ചിൽ നിന്ന് നേരെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ എന്താണ് ക്ലച്ചിൽ നിന്ന് നേരെ കണക്ഷൻ പോകുന്നത് നമ്മൾ അകത്തൊരു ഷാഫ്റ്റ് ഉണ്ട്. ആ ഷാഫ്റ്റ് നമുക്ക് കൃത്യമായിട്ട് കാണാൻ കഴിയില്ല, കാരണം ഇതിൻ്റെ ഉള്ളിലോട്ട് കട്ടിങ് പോകുമ്പോൾ. ഇതാണ് നമ്മളെ ഗിയർ സെലക്ട് ചെയ്യുന്ന ഈ ഒരു ഡ്രമ്മാണ് ഈ കാണുന്ന ഡ്രമ്മും അതുപോലെ തന്നെ അതിൻ്റെ ഷിഫ്റ്റിംഗ് ഫോർക്കും. ഈ ഷിഫ്റ്റിംഗ് ഫോർക്ക് വഴിയാണ് നമ്മൾ അകത്തുള്ള ഗിയറിനെ ഓരോന്നായിട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ഇതൊക്കെ നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഷിഫ്റ്റിംഗ് ഫോർക്ക് തിരിക്കാനായിട്ട് ഈ ഇവിടെ വരുന്ന അതായത് ഈ സൈഡിലാണ് അതിൻ്റെ മെക്കാനിസം വരുന്നത് നമ്മളെ ക്ലച്ച് സൈഡിൽ. ഓക്കെ, ക്ലച്ച് സൈഡിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഉള്ളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു മെക്കാനിസം വരും, അതായത് റാച്ചറ്റ് മെക്കാനിസം എന്ന് പറയും. അത് നമ്മൾ അപ്പുറത്തെ ഗിയർ ഷാഫ്റ്റ് അതായത് ഈ സൈഡിലാണ് നമ്മളെ ഗിയർ. ഓക്കെ, ഈ ഒരു സൈഡിലാണ് നമുക്ക് ഗിയർ ഷാഫ്റ്റ് വരിക ബൈക്കിൻ്റെ. അപ്പോൾ ഗിയർ ഷാഫ്റ്റ് ഇത് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഈ ഒരു ഷാഫ്റ്റ് നേരെ ചെല്ലുന്നത് ഇപ്പുറത്തെ സൈഡിലോട്ടാണ്, അതായത് ഉള്ളിൽ വരും ക്ലച്ചിൻ്റെ പിൻ സൈഡിലായിട്ട്. അവിടെ നിന്നാണ് ഈ റാച്ചറ്റ് മെക്കാനിസം വഴി ഡ്രമ്മ് റൊട്ടേറ്റ് ചെയ്തിട്ട് ഫോർക്ക് എന്താണ് ഷിഫ്റ്റിംഗ് ഫോർക്ക് നമ്മളെ ഗിയറുകളെ സെലക്ട് ചെയ്യുന്നത്. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് അങ്ങനെയൊക്കെ ഷിഫ്റ്റ് ഫോർക്ക് സെലക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു സൈഡിലോട്ട് നോക്കി കഴിഞ്ഞാൽ ഉള്ളിലോട്ട് നേരെ എന്താണ് താഴെ സൈ ഓപ്ഷനിലായിട്ട് നമ്മളെ കിക്കർ ഓപ്ഷൻ വന്നിരിക്കുന്നത് കാണാൻ കഴിയും. ഓക്കെ, കിക്കർ ചെയ്ത് ഞാൻ കാണിച്ചത് നമ്മൾ ഒരു കിക്കിങ്ങിൽ എന്താ സംഭവിക്കുന്നത് നിങ്ങൾ നോക്കാം. ഒരു കിക്കിങ്ങിൽ പിസ്റ്റണിൻ്റെ ഒരു നാല് പ്രാവശ്യം മൂവ് ചെയ്തിട്ടുണ്ടാവും. ഓ, നാലോ അഞ്ചോ അതിൽ കൂടാതെ ഒരു സൈക്കിള് കംപ്ലീറ്റ് ആയി കഴിയണം ഒരു കിക്കിങ്ങിൽ. അതാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഓക്കെ, ഒരു കിക്കിങ്ങിൽ എന്താണ് സൈക്കിള് പൂർത്തിയാവുന്നത് നിങ്ങൾ കാണാൻ കഴിയും. ഈ ഒരു സെക്കൻഡിൽ അതായത് ഒരു ബൈക്കിൻ്റെ നോർമൽ ആർ പി എം പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഒരു എന്താണ് ഒരു മിനിറ്റിൽ 1500 or 1700 റൊട്ടേഷൻ കഴിഞ്ഞിരിക്കുന്നത്. അതാണ് ആർ പി എം നമ്മൾ പറയുന്നത്. അപ്പോൾ ഒരു ബൈക്കിൻ്റെ അല്ലെങ്കിൽ നോർമൽ ബൈക്കിൻ്റെയൊക്കെ ആർ പി എം സെറ്റ് ചെയ്യുമ്പോൾ 1500 RPM അത്
പെർ മിനിറ്റാണ് പറയുന്നത്. ഒരു മിനിറ്റിൽ 1500 പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്തിരിക്കണം, അതാണ് ഇതിൻ്റെ RPM നമ്മൾ കണക്കാക്കണത് പറയണത്. അപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, ഒരു മിനിറ്റിൽ ഇത്രയും പ്രാവശ്യം 1500 പ്രാവശ്യം നമ്മൾ ക്രാങ്ക് റൊട്ടേറ്റ് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ പിസ്റ്റൺ മൂവ് ചെയ്തിട്ടുണ്ടാവും. ആ ഒരു കണക്കാണ് നമ്മൾ RPM ആയിട്ട് പറയണത്. അപ്പോൾ ഒരു ഈ ഒരു സ്പീഡിലായിരിക്കും നമ്മൾ ഓയിലും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പമ്പ് ചെയ്യുക, പ്രവർത്തനങ്ങളൊക്കെ കറക്റ്റായിട്ട് നടക്കുന്നത്. അപ്പോൾ ക്ലച്ചിൻ്റെ നമ്മൾ പറഞ്ഞല്ലോ, ക്ലച്ചിൻ്റെ സെൻട്രലായിട്ട്, അതായത് ക്ലച്ചിൻ്റെ സെൻട്രൽ പൊസിഷൻ നോക്കിക്കഴിഞ്ഞാൽ അതിലൊരു പിന്ന് കാണാൻ പറ്റും. റിലീസ് ബെയറിംഗ് ആണ് സെൻട്രലുള്ളത്. ഈ വരുന്ന ഈ ഒരു ക്യാം അല്ലെങ്കിൽ ഈ ഒരു ഷാഫ്റ്റ് അകത്തേക്ക് പോയിരിക്കുന്നത് സെൻട്രലുള്ള ആ ബെയറിങ്ങിനെയാണ് തള്ളുന്നത്. അപ്പോഴാണ് നമ്മളെന്താണ് അവിടെ ഈ കണ്ണ് റിലീസ് ബെയറിങ്ങിൽ തള്ളിയിട്ടാണ് നമ്മളെ ക്ലച്ച് പ്ലേറ്റിലെ ഡിസ്കുകൾ റിലീസ് ചെയ്യുന്നത്. അപ്പോഴാണ് നമുക്ക് ഗിയർ ഷിഫ്റ്റിങ് ചെയ്യാൻ കഴിയുന്നത്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ കേബിൾ വരുന്നത്, ക്ലച്ചിൻ്റെ ക്ലച്ച് കേബിൾ വരുന്നത് ഈ ഒരു ഓപ്ഷനിലാണ്, അല്ലെങ്കിൽ ഈ ഒരു പൊസിഷനിലാണ് ക്ലച്ച് കേബിൾ വരുന്നത്. നമ്മൾ പറഞ്ഞല്ലോ ഗിയറിൽ നിന്നുള്ള റൊട്ടേഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നേരെ വരുന്നത് ഇതാണ് നമ്മളെ ഔട്ട്പുട്ട് ഷാഫ്റ്റ് വരുന്നത്. ഇവിടെയാണ് നമ്മളെ ചെയിൻ്റെ ചെറിയ സ്പ്രോക്കറ്റ് ഇട്ടിട്ട് ചെയിൻ വണ്ടി വാഹനത്തിൻ്റെ പിന്നിലേക്ക് അല്ലെങ്കിൽ വീലിലേക്ക് ചെയിൻ ഇടുന്നത് ഈ ഒരു ഭാഗത്ത് വെച്ചിട്ടാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇതുപോലൊരു വയറിങ് കാണാൻ കഴിയും. ഇത് നമ്മൾ വരുന്നത് ഇവിടെയാണ് മാഗ്നറ്റും അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് കോയിലും ഉള്ളത്, ലൈറ്റിംഗ് കോയിലും അതുപോലെ തന്നെ സർക്യൂട്ട് കോയിലും ഉണ്ട്. അപ്പോൾ നമുക്ക് വാഹനത്തിൽ നിന്നും കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്നത് ഈ ഒരു ഏരിയയാണ് നമുക്ക് ഓൾട്ടർനേറ്റർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ ഇവിടെ കാണുന്ന ഈ ഒരു ഇതാണ് ക്രാങ്കിൻ്റെ പൊസിഷനാണ്. ഈ പൊസിഷൻ അതല്ലെങ്കിൽ പിക്കപ്പ് എന്നൊക്കെ നമുക്ക് പറയാം, പിക്കപ്പ് കോയിൽ എന്നൊക്കെ മുന്നേ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ ഒരു ടൈപ്പ് സെൻസറാണ് ഇപ്പോൾ വരുന്നത് വിഭാഗത്ത്. ഇതിൽ നിന്നും മാഗ്നറ്റിൽ ഒരു പൊസിഷൻ കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, ഈ കാണുന്നൊരു കട്ടിങ് നമുക്ക് കാണാൻ കഴിയുമല്ലോ. ഇത് ഓരോ പ്രാവശ്യവും ഈ ഒരു മാഗ്നറ്റ് ഫീൽഡിനെ കട്ട് ചെയ്ത് പോകുമ്പോഴാണ് എന്താണ് ഇവിടെ നിന്നുള്ള സിഗ്നൽ ലഭിച്ചിട്ടാണ് നമുക്ക് സ്പാർക്ക് കൃത്യ ടൈമിൽ എന്താണ് സ്പാർക്ക് പ്ലഗിലേക്ക് കൊടുക്കുന്നത്. അത് കൺട്രോൾ ചെയ്യാനായിട്ട് ഒരു CD യൂണിറ്റോ അല്ലെങ്കിൽ ഒരു അതിനായിട്ടൊരു യൂണിറ്റ് വാഹനത്തിലുണ്ടാവും. അതുവഴിയാണ് നമ്മളെ വാഹനത്തിൽ എന്താണ് സ്പാർക്ക് കൃത്യമായിട്ട്, അതായത് കമ്പ്രഷൻ പൊസിഷൻ അല്ലെങ്കിൽ എയർ ഫ്യൂൽ മിക്സ്ചർ അകത്തേക്ക് വന്നതിന് ശേഷം മാത്രം എന്താണ് കമ്പ്രസ് ചെയ്തതിന് മാത്രം കത്തുക എന്നുള്ള ആ ഒരു പവർ ആ സമയത്ത് കൊടുക്കുന്നത് ഈ ഒരു ടൈമിംഗ് നോക്കിയിട്ടാണ്, അല്ലെങ്കിൽ ഈ ഒരു ടൈമിംഗ് കൃത്യമായിട്ട് വാഹനത്തിലെ യൂണിറ്റിലോട്ട് എത്തുമ്പോഴാണ് ആ ഒരു സ്പാർക്ക് കൃത്യമായിട്ട് അവിടെ പ്രൊഡ്യൂസ് ആവുന്നത്. ഓക്കെ, നമ്മളിന്നപ്പോൾ ഓരോ സിംഗിൾ സിലിണ്ടർ എഞ്ചിൻ്റെ മൊത്തം ഭാഗങ്ങളും അതുപോലെ തന്നെ പ്രവർത്തനങ്ങളും പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ കൂടുതൽ കാര്യങ്ങൾ അസംബിൾ ചെയ്ത് കാണുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ കൂടുതൽ ഭാഗങ്ങളും കാര്യങ്ങളൊക്കെ എന്താണ് അസംബിൾ ചെയ്തിട്ട് കാണിക്കുന്നതാണ്. ഇപ്പോൾ നമ്മളൊരു 2-liter അല്ലെങ്കിൽ ഹീറോ ഹോണ്ട ബൈക്കിൻ്റെ എഞ്ചിനാണ് നമ്മളിന്ന് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു ഗായ്സ്.